നമസ്കാരം. ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം മുട്ടമ്പലത്തുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സോഷ്യൽ മീഡിയയിൽ വർഗീയ ചുവയുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, പൊതു ശ്മശാനത്തിൽ ക്രിസ്ത്യാനിയുടെ മൃതദേഹം മറവ് ചെയ്യണോ എന്നാണ് ചോദ്യം. ഇത്തരത്തിൽ പല സംഘപരിവാർ പേജുകളിലുമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ പേജുകളിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉൾക്കൊണ്ട പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഒരുപക്ഷെ ഒരു മൃതദേഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കവും അതിപ്പോൾ ഏത് തലത്തിലേക്ക് പോയി നിൽക്കുന്നു എന്ന് നമ്മൾ ആശ്ചര്യപ്പെടേണ്ട സന്ദർഭമാണ്. നമ്മുടെ നാട് തന്നെ വളരെ അപകടത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വർഗീയപരമായ ചർച്ചകൾ മറ്റൊരു കോണിൽ നടക്കുന്നു എന്നുള്ളത് ഏറെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. എല്ലാവരും ഒറ്റ മനസ്സാലെ ഈ സന്ദർഭത്തെ നേരിടേണ്ട ഒരു സാഹചര്യമാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പലരും ഒപ്പം ആരോഗ്യ പ്രവർത്തകരും പറയുന്ന ഒരു സന്ദർഭത്തിലാണ് മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പുകൾ അരങ്ങേറുന്നത്. നിങ്ങൾ എന്ത് നേടാൻ വേണ്ടിയാണ് ചില വർഗീയ മുനകൾ വച്ചുള്ള ഇത്തരം ചർച്ചകൾക്ക് തുടക്കമിടുന്നു എന്നത് നിങ്ങൾ മറുപടി പറയേണ്ട സാഹചര്യമാണ്. നിങ്ങൾ കൊറോണ വ്യാപനം ശക്തമായ പല രാജ്യങ്ങളിലും നോക്കുക. മതമായിട്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠിക്കാതെ ശവങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്യുകയാണ്. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ പോലും ഒരു ദിവസം മരണനിരക്ക് 2500 മുകളിലേക്ക് പോയ സന്ദർഭങ്ങളെല്ലാം കൂട്ടത്തോടെ ആംബുലൻസുകളിൽ പെട്ടിയടുക്കി കൊണ്ടുവന്നതിന് ശേഷം ഒരു തരത്തിലുള്ള മരണാനന്തര ബഹുമതികളുമില്ലാതെ മറവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നത്, അതും പൊതു ഇടങ്ങളിൽ. ഇത്തരം സന്ദർഭം നമ്മുടെ നാട്ടിലും വന്നുകൂടായുക എന്നില്ല. അത്തരം സന്ദർഭത്തിലേക്ക് നമ്മുടെ നാട് പോകുന്നൊരു സാഹചര്യം കൂടിയാണ്. ആ സന്ദർഭത്തിൽ വേണ്ടത് ജാഗ്രതയാണ്. ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളല്ല. ഇത്തരം കുത്തിത്തിരിപ്പുകൾ കൊണ്ട് മനുഷ്യർക്കിടയിൽ നിങ്ങൾ ചിന്താഗതി മാറ്റിവിട്ടാൽ ഒരുപക്ഷെ വന്നു ചേരുന്ന ആ ദുരന്തത്തിന് നിങ്ങൾ പോലും ഉത്തരവാദികളായി പിന്നീട് കാലം വിരൽ ചൂണ്ടുന്ന സാഹചര്യം വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിൽ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ സുനാമി ദുരന്തമുണ്ടായ സന്ദർഭമുണ്ട്, ഇവിടെ ഓഖി ദുരന്തമുണ്ടായ സന്ദർഭമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ആ സന്ദർഭങ്ങളിലെല്ലാം മരണപ്പെട്ടവരെ ഒരുമിച്ച് ഒരു കുഴിയിൽ കുഴിച്ചു മൂടിയ സന്ദർഭത്തിനാണ് ഈ നാട് സാക്ഷിയായിട്ടുള്ളത്. ആ സന്ദർഭങ്ങളിലൊന്നും ഈ പറയുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തരത്തിലുള്ള ഒരു മതാചാരങ്ങളും നടത്താനായിട്ടുള്ള സന്ദർഭമുണ്ടായിരുന്നില്ല. കേരളത്തിലെ മരണനിരക്ക് ആ നിലയിലേക്ക് ഉയരരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോഴാണ് കോട്ടയം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിപ്പോയത്. എന്തുകൊണ്ട് ആരോഗ്യ പ്രോട്ടോകോൾ പ്രകാരം ഇത്തരത്തിലൊരു മൃതദേഹം അവിടെ മറവ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ സന്ദർഭം വന്നാൽ എന്താകും സ്ഥിതി എന്നൊന്ന് ആലോചിച്ചാൽ മതി. പൊതുസമൂഹം മുഴുവൻ ഒരു ഭാഗത്തും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരു വശത്തും. ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു മൃതദേഹം മറവ് ചെയ്യാൻ കഴിയാതെ നിങ്ങൾ നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ചിലപ്പോൾ തോന്നിയെന്ന് വരത്തില്ല. അത്രത്തോളം ദുഃഖകരമാണ് ഈ സന്ദർഭത്തിനിടയിൽ പോലും ഇത്രത്തോളം വിഷലിപ്തമായ പോസ്റ്റുകൾ ചെയ്ത് നിങ്ങൾ ഈ സമൂഹത്തിൽ ഇത്രത്തോളം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിനെ ഈ തരത്തിൽ വിമർശിച്ചേ മതിയാകത്തുള്ളൂ. പല തരത്തിലുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ സന്ദർഭത്തിൽ വേണോ ഇത്തരം സങ്കുചിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം? ഈ പൊതു ശ്മശാനം എന്നുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഭൂമി പോലും ഇല്ലാത്തവരെ എവിടെ മറവ് ചെയ്യുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് പൊതു ശ്മശാനം എന്ന ആശയം ഈ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സംവിധാനത്തിൻ്റെ പേര് തന്നെ പൊതു ശ്മശാനം എന്നാണ്. പൊതു ശ്മശാനം എന്തെന്നാൽ അവിടെ ജാതി മത വർണ്ണ സ്വത്വ ബോധമില്ലാതെ ഏത് മൃതദേഹത്തെയും മറവ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇത്തരം ശ്മശാനങ്ങളിലൂടെ ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ജാതിയും മതവും പറയാൻ ഒട്ടും ഉളുപ്പില്ലെങ്കിൽ നിങ്ങളെ മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കാവശ്യം ഇവിടെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് തിരിച്ചു വരിക എന്ന സന്ദർഭമാണ്. ഏതൊക്കെ തരത്തിൽ ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ പുകയിലൂടെ അസുഖം പകരുമെന്ന് ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി ഇത്തരം തോന്നിയവാസങ്ങൾ കാട്ടിക്കൂട്ടിയത്.
ഇതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കിത് ഫലം ചെയ്യുമെന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരമൊരു പ്രവർത്തനം, അതായത് ആരോ മരിച്ചോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, ആ മൃതദേഹത്തിനുമുണ്ട് ചില അവകാശങ്ങൾ. അതിനെ മണ്ണിലേക്ക് ലയിപ്പിക്കുന്നതുവരെ അതിനോട് കാണിക്കേണ്ട ചില ആദരവുകളുണ്ട്. അത് സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടതല്ല, സ്വന്തം മനസാക്ഷി ബോധ്യത്തിൽ ഉയർന്നു വരേണ്ട സാഹചര്യമാണ്. അത്തരമൊരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ ഇപ്പോഴും നിങ്ങൾ മഹത്വവൽക്കരിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിരിക്കുക, കാലത്തിനോട് ചിലപ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടതായിട്ട് വരും. അതിന് മറുപടി പറയാതെ ഒരിക്കലും നിങ്ങൾക്കാർക്കും ഇവിടുന്ന് കടന്നു പോകാൻ കഴിയത്തില്ല. അത്രത്തോളം ദ്രോഹപരമായ ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ഒരു കുടുംബത്തോട് കാട്ടിയത്. അയാൾക്ക് കോവിഡ് വന്നതും അയാൾ ഈ സമൂഹത്തിൽ ആരൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ മറന്നുപോകരുത്. അയാൾക്കും ഉണ്ടായിരുന്നു ഒരു ചരിത്രം. അയാളും ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു മതത്തിന് വേണ്ടി ചൂട്ടുപിടിച്ച ഒരു വ്യക്തി ആയിരുന്നിട്ടുണ്ടാകാം. ഒടുവിൽ അദ്ദേഹത്തിനുണ്ടായത് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചു പോക്കാണ്. ഇതുപോലൊരു തിരിച്ചു പോക്ക് നിങ്ങളുടെ ജീവിതത്തിനും വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ ഇവിടെ മുറവിളി കൂട്ടിയത്, അവരാരും നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അന്ന് വേദനിക്കാൻ നിങ്ങളുടെ കുടുംബങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാകൂ. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, അതായത് സമൂഹത്തോട് ഒന്നടങ്കം പറയാനുള്ളത്, ഇപ്പോൾ ജാതിയും മതവും വർണ്ണവും വെറിയും ഒന്നും പ്രസക്തമല്ല. ഈ നാടിന് ഇപ്പോഴത്തെ ഈ അവസ്ഥയെ അതിജീവിച്ചേ മതിയാകും. ആ അതിജീവനത്തിന് വേണ്ടി പോരാടുകയാണ് ഈ നാട്. അതിനോടൊപ്പം എല്ലാം മറന്ന് ഒറ്റ മനസ്സാലെ നിലകൊണ്ടേ മതിയാകും. അത് അനിവാര്യമായ ഘടകം മാത്രമാണ്. അതിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ ഈ നാട് കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്നൊരു കാലം വരും. അത് മറക്കാതിരുന്നാൽ കൊള്ളാം.